അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വോളിയം ബൈ സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ. ഒരു സോളിഡിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം എങ്ങനെയാണ് സോളിഡ് ഉണ്ടാക്കിയെടുക്കുന്നത്, ആ സോളിഡ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ടോപ്പിക്. അപ്പോൾ അതിനു മുന്നേയായിട്ട് നമുക്ക് എന്താണ് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ. അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ ഈസ് എ സോളിഡ് ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിങ് എ റീജിയൻ ഇൻ ദ പ്ലെയിൻ അബൌട്ട് എ ലൈൻ ഇൻ ദ പ്ലെയിൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ വൈ ഈക്വൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് എങ്കിൽ ഇത് എക്സ് ആക്സിസിന് ചുറ്റും കറക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ത്രീ ഡയമെൻഷണൽ ഫിഗർ കിട്ടും. ഈ ത്രീ ഡയമെൻഷണൽ ഫിഗർ എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിരിക്കും. ആ സോളിഡിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പാർട്ടിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഏത് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണോ നമ്മൾ റിവോൾവ് ചെയ്യുന്നത് ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് റെവല്യൂഷൻ. ഇപ്പോൾ ഇവിടെ ആ കറസ്പോണ്ടിങ് നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് എക്സ് ഈക്വൽ ടു എ മുതൽ എക്സ് ഈക്വൽ ടു ബി വരെയുള്ള ഡൊമൈനിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജിയനെ ഫുള്ളി റിവോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സോളിഡ് കിട്ടും. ദിസ് ആ സോളിഡിൻ്റെ വോളിയമാണ് ദാറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് സോളിഡ് ഈസ് കോൾഡ് സോളിഡ് ഓഫ് റെവല്യൂഷൻ. അപ്പം എങ്ങനെയാണ് ഇതിനെ ആ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡിസ്ക് മെത്തേഡാണ്. അതായത് റിവോൾവ് ചെയ്തിട്ട് അതിനെ നമ്മൾ കഴിഞ്ഞ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെക്റ്റാങ്കിൾ ആക്കിയതുപോലെ ഇതിലെ സോളിഡിനെ ഡിസ്കുകളാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഡിസ്കുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിലെ ഓരോന്നിൻ്റെയും വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ വോളിയമാണ് നമ്മൾ ആ ഹോൾ സോളിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ ഫോർ ഡിഫൈനിങ് വോളിയം ഓഫ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ എറ്റ് കൺസിഡർ സോളിഡ് ഈസ് ജനറേറ്റഡ് ബൈ ദ റീജിയൻ ആറ്. ആദ്യം നമ്മൾ പാർട്ടീഷൻ ചെയ്യും. ആദ്യം നമ്മൾ സാധാരണ പാർട്ടീഷൻ ചെയ്യുന്നത് പോലെ തന്നെ എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എൻ ബി എ റെഗുലർ പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി. ദിസ് പാർട്ടീഷൻ ഡിവൈഡ്സ് ദ റീജിയൻ ആർ ഇൻ ടു എൻ നോൺ ഓവർലാപ്പിംഗ് സബ് റീജിയൻസ് ആർ വൺ ആർ ടു എക്സെട്ര ആർ എൻ. നോക്കുക, എക്സ് എക്സ് നോട്ട് ഈക്വൽ ടു എ, എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു ബി. അങ്ങനെ ഉള്ള ഡൊമൈനെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം എൻ റെക്റ്റാങ്കിൾസിൻ്റെ ഫോമിൽ കിട്ടും. ആർ വൺ എന്ന് പറയുന്ന റീജിയൻ കിട്ടും, ആർ ടു റീജിയൻ എക്സെട്ര ആർ എൻ എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ അതിൻ്റെ ഈ വൈ ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കർവാണ്. അപ്പോൾ ഈ ആർ എൻ റീജിയൻസിനെ റിവോൾവ് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ് എക്സ് ആക്സിസിൽ റിവോൾവ് ചെയ്യുക. അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് എക്സ് ആക്സിസിൽ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എസ് വൺ എസ് ടു എക്സെട്ര എസ് എൻ എന്ന് പറയുന്ന സോളിഡുകൾ കിട്ടും. അതായത് എസ് വൺ എസ് ടു എക്സെട്ര എസ് എൻ എന്ന് പറയുന്ന സോളിഡുകളിൻ്റെ ഹോൾ യൂണിയനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്ന സോളിഡ്, അതായത് ആർ എന്ന് പറയുന്ന റീജിയൻ റിവോൾവ് ചെയ്താൽ കിട്ടുന്ന സോളിഡാണ് എസ് വൺ യൂണിയൻ എസ് ടു യൂണിയൻ എക്സെട്ര എസ് എൻ. അപ്പോൾ അതിന് നോൺ ഓവർലാപ്പിംഗ് സോളിഡ്സ് കിട്ടും. ആ സോളിഡിൻ്റെ ഓരോ സോളിഡിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ സം വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ എസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, കൺസിഡർ ദ റീജിയൻ ആർ കെ. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് എസ് കെ മൈനസ് വൺ എസ് കെ, നമ്മൾ പ്രീവിയസ് കേസസിലും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റാൻഡമായിട്ട് ഒരു ഇൻ്റർവൽ എടുത്തു. ഇവിടെ നമ്മൾ അതേപോലെ ഒരു ഇൻ്റർവൽ എടുക്കുന്നു എസ് കെ മൈനസ് വൺ എസ് കെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയനാണ് നമ്മൾ ആർ കെ എന്ന് വിളിക്കുന്നത്. അതിന് ആ എഫ് ഓഫ് എക്സിൻ്റെ, അതായത് എസ് കെ മൈനസ് വൺ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്നു. സോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ഡിവൈഡ് ബൈ എൻ ആയിരിക്കും. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു എ മുതൽ എക്സ് എൻ ഈക്വൽ ടു ബി വരെയുള്ള ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ബി മൈനസ് എ ഡിവൈഡ് ബൈ എൻ ആയിരിക്കും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി കെ ആയിരിക്കും. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കേസസ്സാണ്. ഇനി ആ ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു ഏത് സോളിഡ് ഓഫ് റെവല്യൂഷൻ ഇനി ഒരു ഫോമിലുള്ള സോളിഡാണ് നമുക്ക് കിട്ടുക. ഇത് എക്സാക്ട്ലി ഡിസ്കല്ല, ഏകദേശം ഡിസ്ക് പോലെയുള്ള ഒരു സോളിഡാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ ഡിസ്ക്കായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ അല്ല കിട്ടാറുള്ളത്. ആ റെക്റ്റാങ്കിളുടെ പോലെയുള്ള ഒരു സംഭവം കിട്ടുമ്പോൾ നമ്മൾ അതിന് റെക്റ്റാങ്കിളായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വോളിയം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ
ഏരിയ അണ്ടർ ദ കർവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കിൻ്റെ ഏകദേശം ഡിസ്ക് പോലെയുള്ള ഒരു സോളിഡ് കിട്ടും. ആ സോളിഡിനെ നമ്മൾ ഡിസ്കിൻ്റെ ഫോമിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ആ ഒരു ഡിസ്കിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. ആ ഡിസ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് ഒരു ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിൻ്റെ ഫോർമാറ്റാണ്. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അവിടെ പൈ ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാ, ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതുവരെയുള്ള, അതായത് നമ്മൾ എഫ് ഓഫ് സി കെയാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ റിവോൾവ് ചെയ്യുമ്പോൾ എഫ് ഓഫ് സി കെ ആയിരിക്കും അതിൻ്റെ റേഡിയസ്. റിവോൾവ് ചെയ്യുമ്പോൾ എഫ് ഓഫ് സി കെ റേഡിയസ് ഡെൽറ്റ എക്സ് എന്നത് പൈ ഇൻറ്റു എഫ് ഓഫ് സി കെ ഹോൾ സ്ക്വയർ, അതായത് പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഇൻറ്റു വിഡ്ത്ത്. പൈ ഇൻറ്റു എഫ് ഓഫ് സി കെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരിക്കും ഡെൽറ്റ വി കെ. അതായത് റാൻഡമായിട്ട് എടുക്കുന്ന ഒരു റെക്റ്റാങ്കിളിനെ റിവോൾവ് ചെയ്ത് ഉണ്ടാക്കുന്ന ഡിസ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡെൽറ്റ വി കെ എന്നാണ്. ആ ഡെൽറ്റ വി കെ എന്ന് പറയുന്നത് പൈ ഇൻറ്റു എഫ് ഓ സി കെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരിക്കും. അപ്പം ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ദ വോളിയം ഓഫ് ഡി കെ പ്രൊവൈഡ്സ് അസ് വിത്ത് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ദ വോളിയം ഓഫ് എസ് കെ. അപ്പോൾ എസ് കെ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് സോളിഡിൻ്റെ വോളിയം വോളിയം ഓഫ് ഡി കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എസ് വൺ എസ് ടു എക്സെട്ര എസ് എൻ എന്ന് പറയുന്ന എൻ സോളിഡിൻ്റെ വോളിയം കറസ്പോണ്ടിങ് ടു ഡിസ്ക് ഡി വൺ ഡി ടു എക്സെട്ര ഡി എൻ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വി ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു വൺ ടു എൻ ഡെൽറ്റ വി കെ, ദാറ്റ് ഈസ് സിഗ്മ കെ ഈക്വൽ ടു വൺ ടു എൻ പൈ ഇൻറ്റു എഫ് ഓഫ് സി കെ സ്ക്വയർ ഡെൽറ്റ എക്സ്. ഇതാണ് നമ്മളുടെ വോളിയം വിത്ത് ഓഫ് ദ എൻ സോളിഡ്, സം ഓഫ് ദ വോളിയം ഓഫ് എൻ സോളിഡ്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് സിഗ്മ കെ ഈക്വൽ ടു വൺ ടു എൻ പൈ ഇൻറ്റു എഫ് ഓഫ് സി കെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ്. റെക്കഗ്നൈസിങ് ദിസ് സം ടു ബി ദ റീമാൻ സം ഓഫ് ദ ഫംഗ്ഷൻ പൈ എഫ് സ്ക്വയർ. ഇവിടെ പൈ ഇൻറ്റു എഫ് ഓഫ് സി കെ സ്ക്വയർ ആണ് ഇത്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി പൈ എഫ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ റീമാൻ സം ആണ്. നിങ്ങൾ ഓൾറെഡി റീമാൻ സം പഠിച്ചിട്ടുള്ളതാണ്. സോ റീമാൻ സം വി ദെൻ വോളിയം വി ഈക്വൽ ടു ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി ദെൻ ദാറ്റ് മീൻസ് ദാറ്റ് പാർട്ടീഷൻ ബിക്കംസ് ലാർജർ ആൻഡ് ലാർജർ ദാറ്റ് എൻ ബിക്കംസ് ലാർജർ ആൻഡ് ലാർജർ വോളിയം വി ഈക്വൽ ടു ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു വൺ ടു എൻ പൈ ഇൻറ്റു എഫ് ഓഫ് സി കെ സ്ക്വയർ ഡെൽറ്റ എക്സ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ചെയ്താൽ നമുക്ക് ആ വോളിയം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഓഫ് ദ സോളിഡ് റിവോൾവ്ഡ് ബൈ യൂസിങ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? സോ വി ക്യാൻ കൺക്ലൂഡ് ദി ഡെഫിനിഷൻ. വോളിയം ഓഫ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ ദാറ്റ് ഈസ് റീജിയൻ റിവോൾവ്ഡ് എബൌട്ട് ദി എക്സ് ആക്സിസ്. നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വോളിയം എന്ന് പറയുന്നത് റിവോൾവിംഗ് എബൌട്ട് എക്സ് ആക്സിസ് ആണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ കണ്ടിന്യൂസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി. ദ വോളിയം ഓഫ് ദ സോളിഡ് ഓഫ് റെവല്യൂഷൻ ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ആർ എബൌട്ട് ദ എക്സ് ആക്സിസ് ഈസ് വി ഈക്വൽ ടു ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു വൺ ടു എൻ പൈ ഇൻറ്റു എഫ് ഓഫ് സി കെ ഹോൾ സ്ക്വയർ ഡി ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതാണ് നമ്മളുടെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. വി ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു ദി എക്സ് ആക്സിസ്. ഓക്കെ, സ്കെച്ച്. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്കെച്ച് ദ റീജിയൻ ആർ അണ്ടർ ദ ഗ്രാഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി. ഡ്രോ വെർട്ടിക്കൽ റെക്റ്റാങ്കിൾ ഓഫ് ഹൈറ്റ് എഫ് ഓഫ് എക്സ് ഓർ വൈ കറസ്പോണ്ടിങ് ടു ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഡെൽറ്റ എ ബി ആൻഡ് വിത്ത് ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ദെൻ ഡിസ്കിൻ്റെ ഒരു ഡിസ്കിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് ഡെൽറ്റ വി ഈക്വൽ ടു പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽ ടു പൈ വൈ സ്ക്വയർ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഇൻറ്റു വിത്ത്. ദാറ്റ് പൈ എക്സ് പൈ വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ദ ഇൻറ്റഗ്രൻ്റ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഇൻറ്റു പൈ. ഇതാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിന് റിവോൾവ്ഡ് എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ്, ദാറ്റ് വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടു വൈ സ്ക്വയർ ഡി എക്സ് എഫ് ഓഫ് എക്സ് ഡേറ്റ ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മൾ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ഈ റെക്റ്റാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്ന് നമ്മൾ റിവോൾവ് ചെയ്ത ഡിസ്ക് ഇതാണ്. ദിസ് ഈസ് അവർ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈസ് അവർ റേഡിയസ്. ഇനി ഈ ഒരു റാൻഡമായിട്ട് ഇവിടെ നമ്മൾ എബൌട്ട് എക്സ് ആക്സിസ് ഫ്രം സീറോ ടു എഫ് ഓഫ് എക്സ് ഡേറ്റ ഈക്വൽ ടു സീറോ എന്നാണ്. ഇവിടെ നമ്മൾ ജനറലായിട്ട് ഒരു എഫ് ഓഫ് എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ് ഈക്വൽ ടു എ ടു എക്സ് ഈക്വൽ ടു ബി എക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും വരാം, സീറോൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും വരാം. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഈ ടൈപ്പിലൊരു വോളിയം കിട്ടും. അങ്ങനെയാവുമ്പോൾ ഈ പാർട്ടിനെ നമ്മൾ ക്രോസ് സെക്ഷണൽ എന്നാണ് പറയുക, സർക്കുലർ
ക്രോസ് സെക്ഷൻസ് എന്നാണ് പറയുക. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. സോ പൈ എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇൻ വോളിയം ഈക്വൽ ഇൻ്റഗ്രൽ ടു ബി പൈ എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. യൂസിംഗ് ദി മെത്തേഡ് ഓഫ് ഡിസ്കർ കമ്പ്യൂട്ട് ദ വോളിയം റിവോൾവ് ദ റീജിയൻ അണ്ടർ ദ കർവ് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് ഓൺ ദി ഇൻ്റർവൽ ക്ലോസ് ഇൻ്റർവൽ 0,4 അബൌട്ട് ദ എക്സ് ആക്സിസ് ആൻഡ് ഫൈൻഡ് ദ വോളിയം ഓഫ് റിസൾട്ടിംഗ് സോളിഡ് ഓഫ് റെവല്യൂഷൻ. അതായത് വൈ ഈക്വൽ ടു റൂട്ട് എക്സിന് എക്സ് ആക്സിസിൽ റിവോൾവ് ചെയ്യാണ് ഫ്രം 0 to 4. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന സോളിഡിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രോബ്ലം. ഓക്കെ, എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് വൈ ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് വരച്ചു. സോ ദിസ് ഈസ് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് ഫ്രം 0 to 4. അപ്പം 0 മുതൽ 4 വരെയുള്ള വൈ റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇത് റിവോൾവ് ചെയ്താൽ കിട്ടുന്നത്, ഇത് റിവോൾവ് ചെയ്താൽ കിട്ടുന്ന 3D ഫിഗർ ആണത്. ആർ ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 4 പൈ ഇൻറ്റു റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്, പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 4 എക്സ് ഡി എക്സ് പൈ ഈക്വൽ എക്സ് ആഫ്റ്റർ ഇൻറ്റഗ്രേഷൻ 8π. സോ വോളിയം ഓഫ് ദിസ് സോളിഡ് ഈസ് 8π. അടുത്ത പ്രോബ്ലം, എക്സാമ്പിൾ 2. ബൈ റിവോൾവിംഗ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓൺ ക്ലോസ് ഇൻ്റർവെൽ മൈനസ് ആർ ആർ ഷോ ദാറ്റ് ദ വോളിയം ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് ആർ ഈസ് വോളിയം വി ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. അതായത് ഇങ്ങനെയുള്ള ഒരു സെമി സർക്കിൾ ആണ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ സെമി സർക്കിൾ ഫ്രം മൈനസ് ആർ ടു ആറിന് എക്സ് ആക്സിസിൽ റിവോൾവ് ചെയ്താൽ കിട്ടുന്ന ഫിഗർ ആണ് നമ്മുടെ സ്ഫിയർ. ആ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. എങ്ങനെയാണിത് 4/3 പൈ ആർ ക്യൂബ് ആവണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീജിയൻ ആർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ആർ മുതൽ ആർ വരെ ഐ ഈക്വൾ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അബൌട്ട് എക്സ് ആക്സിസ് ആണ് റിവോൾവ് ചെയ്യുന്നത്. സോ ഡെൽറ്റ വി എന്തായിരിക്കണം? പൈ ഇൻറ്റു വൈ സ്ക്വയർ ഡെൽറ്റ എക്സ്. സോ പൈ ഇൻറ്റു വൈ സ്ക്വയർ, വൈ ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ വൈ സ്ക്വയർ ഈസ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡെൽറ്റ എക്സ്. ദെൻ വോളിയം വി ഈക്വൾ ടു ഇൻറ്റഗ്രൽ മൈനസ് ആർ ടു ആർ പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ദാറ്റ് ഈസ് പൈ ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ ഇൻറ്റഗ്രേഷൻ 4/3 പൈ ആർ ക്യൂബ്. സോ വോളിയം ഓഫ് ദ സ്ഫിയർ ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്.